Hi friends, ellavarkum ende oru pudhiya video ilekku swagatham. Nammal innoru vyathasthamaya video aanu cheyyunnathu. Nammal aa room okke city ninnu maari avadnu shift cheythu. Appo appo namma ICAD ku poikondirikkanu. ICAD alla LuLu staff accommodation ku poikondirikkanu. Appo nammal aa city la jeevitham okke kazhinju. Ini nammal ICAD alla nammal aa LuLu inde pudhiya accommodation. Ella vidha saugiryangalum nammal aa Yousuffai namakku orukki thannittund. Appo avadeyanu ini nammal jeevitham. നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. യൂസുഫായി അത്രയും നല്ല ഫെസിലിറ്റീസാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ അക്കോമഡേഷൻ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും നമ്മളെ കുക്കിംഗ് ചാനൽ നിർത്തി എന്നൊക്കെ. അപ്പോൾ നിർത്തിയിട്ടൊന്നുമില്ല, കുക്കിംഗ് ചാനലിൽ ഒരുപാട് വീഡിയോസ് ഇനി വരാനുണ്ട്. അപ്പോൾ അത് ഇടുന്നതായിരിക്കും. നമ്മൾ കുക്കിംഗ് ചാനൽ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല, നമ്മൾ ഇനി തുടരുന്നതായിരിക്കും. ആഴ്ചയിലൊരു വീഡിയോ എന്തായാലും ഇടും. അപ്പോൾ ഞങ്ങൾ അക്കോമഡേഷനിലെത്തി, ഞങ്ങൾ എല്ലാവരും ഇറങ്ങുകയാണ്. കാണുന്നുണ്ട് എല്ലാവർക്കും ലുലു സ്റ്റാഫ് അക്കോമഡേഷൻ ഗേറ്റ് നമ്പർ 1 തൊട്ടടുത്തുള്ള ബിൽഡിംഗ് തന്നെയാണ് നമ്മൾ താമസിക്കുന്നത്. ഈ ഫസ്റ്റ് ബ്ലോക്കിലാണ് നമ്മൾ താമസിക്കുന്നത്. നല്ല സെക്യൂരിറ്റി സിസ്റ്റംസ് ഒക്കെയാണ്. കാർഡ് ബഞ്ച് ചെയ്താലേ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒന്നും ആയിട്ടില്ല, അപ്പോൾ റെഡി ആയിട്ടില്ല. ഹായ് ഗൈസ്, we are now in our new accommodation and you can see around here is very nice place and let's see what's next inside and we are going for some small short training and after that we'll meet you again. Bye bye. Appa nammal room number thappi kondirikkanu attathaanu nanu thonunnathu. Appa nammal room il etti, appa nammal room thorakkanu. അപ്പോൾ നമ്മളെ റൂമൊക്കെ ഭയങ്കര സെറ്റപ്പ് റൂമാണ്. എന്താ രസമല്ലേ. അപ്പോൾ നമ്മളെ റൂം സെറ്റാക്കിയതിന് ശേഷം നമുക്ക് ബാക്കി കാണാം. നല്ല നല്ല വലിയ റൂമാണ്. അപ്പോൾ നമ്മളെ മഷൂക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ റൂമൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടില്ല, ഏകദേശമൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ പോയത് മഷൂക്ക് മാംഗ്ലൂരിട്ടാണ്, നമ്മളെ റൂം മേറ്റാണ്. അപ്പോൾ നമുക്ക് ടോയ്ലറ്റ് ഒന്ന് കാണാം. നമ്മളെ റൂമിൻ്റെ ടോയ്ലറ്റാണ്. വാവ്, ഇത് എന്താ ടോയ്ലറ്റ്! ഇവിടെ 3 വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്തുള്ള കുറച്ച് കാഴ്ചകൾ കാണാം. പുറത്ത് അതിലും സുന്ദരമാണ്. നമ്മൾ അകത്ത് കണ്ടാലും ഇരട്ടി ഭംഗി എനിക്ക് തോന്നുന്നു പുറത്തുണ്ട് എന്നുള്ളതാണ്. നമുക്കൊരു ഒരു എന്താ ഒരു നല്ലൊരു ഫീലിംഗ് കിട്ടും നമ്മൾ പുറത്തിങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോൾ. ആദ്യം വെയിലുണ്ടെങ്കിൽ അത് കിട്ടില്ല, ഇപ്പം നല്ല വെയിലാണ്. വെയിലില്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ എൻജോയ് ചെയ്യാം. നമുക്ക് കളിക്കാനുള്ള സൗകര്യം, ഇരിക്കാനുള്ള സൗകര്യം എല്ലാം നമുക്കിവിടെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് സിറ്റിയിൽ നിന്ന് പോന്നപ്പോൾ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ആ വിഷമമൊക്കെ ഇവിടെ വന്നപ്പോൾ മാറി. നമുക്ക് ഒന്നിലെങ്കിലും നമ്മളെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഇവിടെ ചെയ്തു തന്നിട്ടുണ്ട്. ജിമ്മുണ്ട്, അപ്പോൾ ജിം ഓപ്പൺ ആയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഏകദേശം ഒരു മാസം എടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു മാസം കഴിഞ്ഞാൽ ജിം ഓപ്പൺ ആവും. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറഞ്ഞ പോലെ എല്ലാവരെയും നമുക്ക് കാണാൻ കഴിയും. എല്ലാ ലുലു സ്റ്റാഫിനെ നമുക്ക് ഒരുമിച്ച് ഇവിടെ മീറ്റ് ചെയ്യാൻ കഴിയും. അതിനൊരു വലിയ ഭാഗ്യമല്ലേ. വളരെ ശാന്തമാണ്. ഇപ്പോൾ ഒരു ബാച്ച് മാത്രമേ വന്നിട്ടുള്ളൂ, ഇനിയും ബാച്ചുകൾ വരാനുണ്ട്. അപ്പോൾ ഇതിലും കൂടുതൽ ആൾക്കാരൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിലും കൂടുതൽ നമുക്ക് എൻജോയ് ചെയ്യാനും കഴിയും. അപ്പോൾ ഇവിടെയും ഇതുപോലെ ഒരുപാട് ബെഞ്ചുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെയും ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ പ്ലേ ഗ്രൗണ്ട് ഉള്ളത്. അപ്പോൾ നമ്മളെ അക്കോമഡേഷനിലെ കിച്ചനാണിത്. നല്ല അടിപൊളി കിച്ചനാണ്, ഹൈടെക് കിച്ചനാണ്. അപ്പോൾ നമുക്കിവിടെ ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഇവിടെ ക്യാൻറ്റീൻ സിസ്റ്റമാണ്. അപ്പോൾ അവർ ഇവിടെ നിന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ട് നമ്മളെ പാൻട്രിയിൽ സപ്ലൈ ചെയ്യും. ഇവിടെ ബേക്കറി ഐറ്റംസ് മാത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നൊരു കിച്ചനാണ്. അടിപൊളിയല്ലേ സംഭവം.
വെജിറ്റബിൾസ് കട്ട് ചെയ്യാനായിട്ടും വെജിറ്റബിൾ ഐറ്റംസ് കുക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലമാണത്. അതിനുവേണ്ടി മാത്രം സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കിച്ചണാണ്. ഇനി അടുത്തത് ചിക്കൻ പ്രിപ്പറേഷൻ. ചിക്കൻ്റെ ഐറ്റംസ് മാത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പ്രധാന ഫിഷ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കിച്ചണാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. പുറത്തിറങ്ങിയപ്പോൾ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാടുണ്ട് നടക്കാനായിട്ട്. നല്ല വെയിലുള്ള കാരണം ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും നമ്മൾ നടന്നെല്ലാം കാണിച്ചു തരുന്നതാണ് ഈ വീഡിയോയിൽ. ഇത് നമ്മളെ പ്ലേ ഗ്രൗണ്ടാണ്. വോളിബോൾ കോർട്ടും ബാസ്കറ്റ്ബോൾ കോർട്ടും ഒക്കെ ഈ ലൈനിലാണുള്ളത്. ഇതാണ് നമ്മുടെ ബ്ലോക്ക്. നമ്മൾ താമസിക്കുന്ന ബ്ലോക്ക് ഇതാണ്. അപ്പോൾ ഗൈസ്, നടന്ന് നടന്ന് നമ്മൾ പാൻട്രി കണ്ടുപിടിച്ചു. അവസാനം കണ്ടുപിടിച്ചു, ചോദിച്ചു ചോദിച്ചു കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മുടെ പാൻട്രിയിലെത്തി. പാൻട്രി വളരെ ഭംഗിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് പേർക്ക് ഇരിക്കാനുള്ള സെറ്റപ്പാണ് പാൻട്രിയിൽ ചെയ്തിരിക്കുന്നത്. ഇത് ഫുഡ് സെർവ് ചെയ്യാനുള്ള കൗണ്ടറാണ്. നേരത്തെ നമ്മൾ ഡോറ് തുറന്ന് കയറി വന്നപ്പോൾ കണ്ട ആ ഒരു പോർഷൻ മാത്രമല്ല, അത് കഴിഞ്ഞ് ഫുഡ് കൗണ്ടർ കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കിലും ഒരുപാട് ബെഞ്ചും ഡെസ്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. നമ്മൾ ഭക്ഷണമൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് കൈ കഴുകാനുള്ള ഒരു സെറ്റപ്പാണിത്. ഒരുപാട് വാഷ് ബേസിൻ നല്ല ഭംഗിയിൽ നിരത്തി ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു രസമായി. ഒരു 1.5 മീറ്റർ ഗ്യാപ്പിൽ ഹാൻഡ് വാഷ് ലിക്വിഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഫുഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ ഫുഡ് നമുക്ക് ഫ്രീ ആണ്. നാളെ മുതലാണ് നമുക്ക് ഫുഡിന് മെസ്സിന് പൈസ വരിക. ഓക്കെ, അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കാണാം. അപ്പോൾ കഴിച്ച് നമ്മളൊന്ന് പുറത്തിറങ്ങി. ഭക്ഷണം കഴിച്ച് ഒരു 2 മണിക്കൂർ കിടന്ന് ഉറങ്ങി. അതിനുശേഷം നമ്മൾ പുറത്തിറങ്ങി. പുറത്തിറങ്ങിയപ്പോൾ അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അണ്ണന്മാരുടെ റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അവിടെ ഭക്ഷണം കഴിക്കാൻ പോകാന്ന് പറഞ്ഞപ്പോൾ 2 എണ്ണം മുമ്പിൽ നടക്കുന്നുണ്ട്, എൽഗിനും അശോക്കും. ഞങ്ങൾ രാവിലെ വന്നാണ്. ചിക്കൻ്റെ ഭക്ഷണമൊക്കെ ഫ്രീ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അപ്പോൾ വൈകുന്നേരമായപ്പോൾ ഒന്ന് ഒരു 6 മണിയായപ്പോൾ പുറത്തിറങ്ങിയതാണ്. ഇനി ഇവിടെ പുറത്തുനിന്നൊരു ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ക്യാമ്പിലേക്ക് തന്നെ കയറും. അപ്പോൾ റോയൽ ക്രൗൺ റെസ്റ്റോറൻറ്റ്, നമ്മൾ ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഓക്കെ, ഒരു പൂച്ചയൊക്കെ പോകണ്ടിട്ടാണ്, പാവം പൂച്ച. അപ്പോൾ നമ്മൾ ആ റെസ്റ്റോറൻറ്റിനുള്ളിൽ കയറി. ഇവിടെ നല്ല അടിപൊളി പഴംപൊരിയും വടക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എലിഗനും ഉണ്ട്, നമ്മളെ മഷൂക്കും ഉണ്ട്. അപ്പോൾ എലിഗനും മഷൂക്കും ഇങ്ങനെ ഫുഡും കാത്തിരിക്കുകയാണ്. ഞാൻ വരുന്നതിന് തൊട്ട് മുമ്പേ അവർ കയറി എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ മസാല ദോശയും ഓർഡർ ചെയ്തിട്ടുണ്ട്. മഷൂക്കിന് ഭയങ്കര വിശപ്പുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറേ നേരമായി മസാല ദോശയും കാത്തിരിക്കുന്നു, എത്തിയിട്ടില്ല. അപ്പോൾ അത് മസാല ദോശ എത്തിക്കഴിഞ്ഞതിന് ശേഷം അത് കഴിച്ചിട്ട് അതിൻ്റെ വിശേഷങ്ങൾ നമ്മൾ പറയുന്നതാണ്. നമ്മൾ ഓർഡർ ചെയ്ത മസാല ദോശ എത്തിയിട്ടുണ്ട്. കണ്ണു നല്ല വലിയ മസാല ദോശ കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണം കഴിച്ചിപ്പോൾ ഇറങ്ങിയുള്ളൂ. ഓക്കെ, നല്ല റെസ്റ്റോറൻ്റാണ്, നല്ല അടിപൊളി മസാല ദോശ ഒക്കെ കിട്ടും. സവാള, സാമ്പാർ വട, സാമ്പാർ വട, ഒരു അടിപൊളി സാമ്പാർ വട ഒക്കെ ഉണ്ട് ഇവരാ. അപ്പോൾ അതൊക്കെ എല്ലാവരും വന്ന് കഴിക്കാം, നല്ല ടേസ്റ്റാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ പോവാണ്. അപ്പോൾ ഇന്നത്തെ ഇനി പുറത്തിറങ്ങാൻ ഇനി പറ്റില്ല. അപ്പോൾ ഏകദേശം ഇരുട്ടായി തുടങ്ങി. നല്ല കഴിച്ചത് ബജ്ജി, രണ്ട് ബജ്ജി, അടിപൊളി ചായ, അടിപൊളി ചായ, സൂപ്പർ ആയിരുന്നു, സൂപ്പർ ആയിരുന്നു, അടിപൊളി, സൂപ്പർ. നല്ല പൊളി ചായ, ഫ്രഷ് മിൽക്ക്, ഫ്രഷ് മിൽക്ക്, അണ്ണന്മാരെ കടയാണ്. നല്ല സൂപ്പർ ചായ, നല്ല ഫ്രഷ് മിൽക്ക്, 1.5 രൂപ ചായക്ക്. ആ 1.5
ഞങ്ങൾക്ക് നാലാൾക്ക് ജയിച്ചി 8.50 സൂപ്പർ. അപ്പോൾ ഗൈസ് നമ്മൾ തിരിച്ച് ഗേറ്റ് 1 അപ്പോൾ നമ്മിനി റൂമിലേക്ക് പോവുകയാണ്. ഇനിയും ഒരുപാട് വീഡിയോസ് ഇതിനകത്ത് കാണിക്കാനുണ്ട്, ഒരുപാട് ഭാഗങ്ങൾ കാണിക്കാനുണ്ട്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.